പൊസിഷനുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉള്ളത് സൂപ്പർ സ്റ്റാറാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് ഇപ്പൊ അമിതാഭ് ബച്ചൻ മെഗാസ്റ്റാറല്ല, രജനീകാന്ത് മെഗാസ്റ്റാറല്ല, മോഹൻലാൽ മെഗാസ്റ്റാറല്ല, അവരൊക്കെ സൂപ്പർ സ്റ്റാർ വളർന്ന് വളർന്ന് സൂപ്പർസ്റ്റാർ വരെ എത്തിയുള്ളൂ. അതിനപ്പുറം പോയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ആ ചോദ്യം എന്താണ്? എന്താ വെച്ചാല് അത് ആ മെഗാസ്റ്റാർ എന്നുള്ള പേരിട്ടത് എന്റെ മുമ്പിൽ വെച്ചാണ്. ഞാനല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മെഗാസ്റ്റാർ എടുത്ത് ഒരു റിക്വസ്റ്റ് ചോദിക്കട്ടെ. ബിഗ് ബി 2 ഒന്ന് അഭിനയിക്കാൻ പറയും. ഞാൻ അതിൽ അഭിനയിച്ചിട്ട് ബിഗ് ബി 1 ഇല്ല. ഇത് മെഗാസ്റ്റാർ പേരിട്ടത് ഞാനല്ല. അതായത് ഞാൻ മമ്മൂട്ടിയുടെ കൂടെ ദുബായ് ഷോയ്ക്ക് പോയിരുന്നു, സ്റ്റേജ് ഷോ. അപ്പോ ആ ഷോ നടത്തുന്നതിനകത്ത് ഒരു ആങ്കർ അല്ലാസ് തിയേറ്ററിലാണ് ഷോ. അപ്പോ ഓരോ അഭിനയിക്കുന്ന ആൾക്കാരെ ഈ ആങ്കർ പരിചയപ്പെടുത്തുകയാണ്, സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ അയാള് ഇടയ്ക്ക് സ്റ്റേജിന്റെ പിന്നിലേക്ക് വന്നപ്പോ മമ്മൂട്ടി പറയുന്നത് ഞാൻ കേട്ടതാണ്. അയാളോട് പറഞ്ഞ എന്നെ അവതരിപ്പിക്കുമ്പോ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറഞ്ഞു കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് ഞാൻ ചെയ്ത് വിളിക്കാം സാർ. അത് മെഗാ പ്ലേ മെഗാ പ്ലേ അപ്പൊ അത് ഇതിനകത്ത് ഇപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ്. അന്നത്തെ ഷോയില് ഞാൻ തീരുമാനിക്കുകയാണ് ആ എങ്കർമാർക്ക് പറയാണ്. ഞാൻ എന്റെ പേര് പറയുമ്പോ ൂച്ചാടി ശ്രീനിവാസൻ എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം മുതൽ പേപ്പറുകളും എല്ലാ സ്ഥലത്തും പേര് ഉച്ചാടി ശ്രീനിവാസൻ എന്ന് അറിയുന്നുണ്ട്. അത്രയുള്ളൂ. ഞാൻ തീരുമാനിച്ചാൽ ആർക്ക് മാറ്റാൻ പറ്റും? അത്രയുള്ളൂ. അതിന് ചെങ്കോട്ടുള്ള ആൾക്കാർ സ്വയം പറയും, ആ പേര് തീരുമാനിക്കും. അപ്പൊ മറ്റുള്ളവർ വിളിക്കും ബാലയ്ക്ക് എന്ത് വില ഉണ്ടെങ്കിലും ബാല ഇട്ടാ മതി. ഒരു വിധത്തിലും ആർക്കും മാറ്റാൻ പറ്റൂല.